ഈ പരിപാടി കേവലം വിനോദത്തിനായി മാത്രം നിർമ്മിക്കി പെട്ടതാണ്. ഈ കഥയിൽ ചിത്രീകരിച്ചിരിക്കുന്ന കഥാപാത്രങ്ങൾ അവരുടെ പേരുകൾ, സ്ഥലങ്ങൾ, സംഭവങ്ങൾ മുതലായവയെല്ലാം സാങ്കല്പിക മാത്രം. ആയതിനാൽ ജീവിച്ചിരിക്കുന്നവരോ മരിച്ചവരോ ആയതൊന്നുമായി ഇവയ്ക്ക് യാതൊരു ബന്ധവുമില്ല. ഏതെങ്കിലും തരത്തിലുള്ള സാമ്യം തോന്നുന്നുണ്ടെങ്കിൽ അത് തികച്ചും യാദൃശ്ചികം മാത്രം. ഏതൊരു മത്സ്യകനികയാണോ ശുക്ലപക്ഷ പൗർണമിയിൽ മത്സ്യലോകം വിട്ട് പുറത്തേക്ക് ഇറങ്ങുന്നത്, അവരെ തേടി വരുന്നത് വളരെ ഭയാനകരമായ ഒന്നാണ്. അങ്ങനെ എൻ്റെ മത്സ്യലോകത്തിൻ്റെ ശക്തികൾ എനിക്ക് നഷ്ടപ്പെട്ടു. ഒരു മനുഷ്യനായി ജീവിക്കേണ്ടതായും വന്നു. അങ്ങനെയാണ് കോടീശ്വരനായ ലളിതിനെ ഞാൻ കണ്ടെത്തുകയും ലളിതിനെ എൻ്റെ വലയിൽ വീഴ്ത്തുകയും തുടർന്ന് അയാളുടെ ഭാര്യയായിരുന്ന ചന്ദനയെ കൊല്ലുകയും ചെയ്തത്. പക്ഷേ ആ സമയം ചന്ദനയ്ക്കും ലളിതനും രണ്ട് ആൺമക്കളുണ്ടായിരുന്നു. 3 വയസ്സുകാരനായ ഋഷഭും 2 വയസ്സുകാരനായ ഹൃദേശും. അവരെ ഞാൻ എൻ്റെ സ്വന്തം മക്കളെ പോലെ നോക്കി വളർത്തി. അവർ കരുതുന്നത് ഞാനാണ് അവരുടെ അമ്മയെന്നാണ്. അതിൻ്റെ പിന്നിലും എനിക്ക് ഉദ്ദേശങ്ങൾ പലതായിരുന്നു. എൻ്റെ പൂർവ്വകാലം എന്തായിരുന്നുവെന്നും എൻ്റെ ലക്ഷ്യം എന്താണെന്നും ഞാൻ പതിയെ പതിയെ ലളിതിനെ അറിയിച്ചു. ലളിതും എൻ്റെ കൂടെ നിൽക്കാമെന്ന് സമ്മതിച്ചു. അങ്ങനെ ഇരിക്കെയാണ് കടലിൻ്റെ മത്സ്യറാണിയായി ഗാഥ മാറാൻ പോവുകയാണെന്ന് ഞാൻ അറിഞ്ഞത്. ഗാഥയുടെ പ്രണയത്തെക്കുറിച്ചും എനിക്കറിയാമായിരുന്നു. ഗാഥയുടെ ജീവൻ നശിപ്പിച്ചാൽ പിന്നീട് മാന്യതയുടെ മൂത്ത മകളായി വളരുന്ന എൻ്റെ മെഹക് മത്സ്യറാണിയാകും. അതിനുവേണ്ടി തന്ത്രപരമായി തന്നെയാ നിന്നെയൊക്കെ ഞാനെന്ന് ആ കടൽ തീരത്ത് അയച്ചത്. പക്ഷേ ഞാൻ വിചാരിച്ചതുപോലെ നിങ്ങളെല്ലാവരും അന്ന് ആ അർജുനെ കൊലപ്പെടുത്തിയെങ്കിലും ഋഷി അവിടെ എത്തുകയും അവരെ രക്ഷപ്പെടുത്തുകയും ചെയ്തു. എന്നിരുന്നാലും ഒരു ഭാഗ്യം എനിക്ക് തുണയായി. തൊട്ടടുത്ത ദിവസം ശുക്ലപക്ഷ പൗർണമിയായിരുന്നു. അങ്ങനെ ഗാഥ എന്ന എൻ്റെ ചേച്ചിയുടെ മകൾ ശക്തികൾ നഷ്ടപ്പെട്ട് മനുഷ്യ സ്ത്രീയായി മാറി. ഇതെല്ലാം ഞാൻ മാറി നിന്ന് ആസ്വദിക്കുകയായിരുന്നു. പക്ഷേ ഈ സംഭവങ്ങളും സത്യങ്ങളും തിരിച്ചറിയാതെ മെഹക് പ്രതികാരത്തിനൊരുങ്ങി. സത്യങ്ങളൊന്നും മെഹക്കിന് അറിയില്ലായിരുന്നു. പ്രതികാരത്തിന്റെ ആ അലച്ചിലിനിടയിൽ പ്രദ മത്സ്യറാണിയുമായി മാറി. പിന്നീട് മെഹക്ക് ഈ കുടുംബത്തിൽ വന്നതും എന്റെ മകളെ ഞാൻ തിരിച്ചറിഞ്ഞു. സത്യങ്ങൾ മെഹക്കിനോട് പറയാൻ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടതാ. ഇതിനിടെയാണ് ഋഷിക്ക് ആക്സിഡന്റ് സംഭവിച്ചത്. സത്യങ്ങൾ എനിക്ക് മെഹക്കിനോട് പറയാനുള്ള ആ നല്ല അവസരത്തിൽ എല്ലാ സത്യങ്ങളും ഞാൻ മെഹക്കിനോട് പറഞ്ഞു. പ്രദ ഇന്ദ്രനീലം എടുക്കുവാനായി കടലിലേക്ക് പോയ സമയത്ത് എല്ലാ സത്യങ്ങളും ഞാൻ മെഹക്കിനോട് പറഞ്ഞു. എന്റെ മകളാണ് മെഹക്കെന്ന് അവൾ തിരിച്ചറിഞ്ഞു. ഇന്നലെ വരെ പ്രദ സഹോദരിയാണെന്ന് കരുതിയിരുന്ന മെഹക്കിന് ഇപ്പോൾ സത്യങ്ങളെല്ലാം അറിയാം. പ്രദ നിന്റെ സഹോദരി അല്ല മോളെ, ശത്രുവാണ്. നിന്റെ അമ്മയെ മത്സ്യലോകത്ത് നിന്നും പടിയടച്ച് പിണ്ടം വെച്ച ആളുടെ മകളാണ്. സീമയുടെ വായിൽ നിന്നും സത്യങ്ങൾ കേട്ട ഹരീഷ് സ്തംഭിച്ചു പോയി. തിരിച്ചൊന്നും പറയാനുള്ള അവസ്ഥയിലല്ലായിരുന്നു ഹരീഷ്. സീമ തുടർന്നു, അപ്പോൾ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായല്ലോ. ഇനി എല്ലാവരും എന്റെ കൂടെ നിൽക്കണം. സീമ അവരുടെ മുന്നിലേക്ക് കൈനീട്ടി. സീമയുടെ കൈയുടെ മുകളിൽ ഹരീഷും ലളിതും മെഹക്കും കൈകോർത്ത് പിടിച്ചു. ഇനി നമ്മുടെ ലക്ഷ്യം പ്രദയാണ്. 4 പേരും ഒന്നിച്ചു പറഞ്ഞു. സീമ വീണ്ടും തുടർന്നു, നാളെ ശുക്ലപക്ഷ പൗർണമിയാണ്. ബലിക്കല്ലിലെ അറവുമാടായി പ്രദയെ നാളെ നമ്മൾ ബലിയായി നൽകും. മത്സ്യറാണിയെ ആരാണോ കൊല്ലുന്നത്, സ്വാഭാവികമായും അയാൾ മത്സ്യറാണിയായി മാറും. മെഹക്, നാളെ നീ അവളെ കൊല്ലണം. നീ അങ്ങനെ മത്സ്യറാണിയാകും. ആ ഇന്ദ്രനീലത്തിന്റെ ശക്തിയാൽ പിന്നീട് നമ്മൾ ഈ ലോകം ഭരിക്കും. ശക്തികൾ നമുക്ക് സ്വന്തമാകും. അതിനുശേഷമാണ് ആ മഹാ ട്വിസ്റ്റ് ഞാൻ പൊട്ടിക്കാൻ പോകുന്നത്. അങ്ങനെ അവരുടെ ഡിസ്കഷൻ തുടർന്നുകൊണ്ടിരുന്നു. പ്രദയെ 3 ചേർന്ന് ഒരു ഗുഹയിലേക്ക് കൊണ്ടുപോയി കെട്ടിയിട്ടു. ബാത്റൂമിൽ നിന്നും കുളിച്ചിറങ്ങിയ ഋഷി പ്രദയെ അന്വേഷിക്കുകയായിരുന്നു. പ്രദയുടെ രൂപത്തിൽ മെഹക് ഋഷിക്കരികിലെത്തി. ഋഷിയേട്ട, നമുക്ക് പോകണ്ടേ ഗാഥ ചേച്ചിയുടെ വീട്ടിൽ? എന്നെ അവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് ഋഷിയേട്ടൻ ഓഫീസിലേക്ക് പോയിക്കോളൂ. ശരി പ്രദ, എനിക്ക് കുറച്ച് ആവശ്യങ്ങളുള്ള ദിവസമായിരുന്നു ഇന്ന്. നിന്നെ അവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് ഞാൻ പോകാം. ഋഷി പ്രദയുടെ രൂപത്തിൽ നിൽക്കുന്ന മെഹക്കിനെ ഗാഥയുടെ വീടിന്റെ മുന്നിൽ ഡ്രോപ്പ് ചെയ്തിട്ട് ഓഫീസിലേക്ക് പോയി. ഋഷി പോയ ശേഷവും മെഹക്ക് പ്രദയുടെ രൂപത്തിൽ തന്നെ നിന്നു. ഇതേസമയം സീമയും മുഖംമൂടി ധരിച്ച് അവിടെ എത്തിയിരുന്നു. വാ മോളെ, ഇവിടെ നിന്ന് തന്നെ തുടങ്ങാം. വീടിന്റെ വാതിൽ ചവിട്ടിപ്പൊട്ടിച്ച് മെഹക്ക് അകത്തേക്ക് കടന്നു, ഒപ്പം സീമയും. മെഹക്കിന്റെ പ്രവർത്തികൾ കണ്ട് ഞെട്ടലോടെ ഗാഥയും അർജുനും എന്താണ് കാര്യമെന്നറിയാത്ത മട്ടിൽ നിൽക്കുകയായിരുന്നു. ചോദ്യവും പറച്ചിലും ഒന്നുമില്ലാതെ ഗാഥയുടെയും അർജുന്റെയും വയറ്റിലേക്ക് മെഹക്കും സീമയും ചേർന്ന് കത്തി കുത്തിയിറക്കി. മുൻപേ നിൽക്കുന്നത് പ്രദയാണെന്ന് കരുതിക്കൊണ്ട് ആ അവസാന നിമിഷത്തിൽ ഗാഥ ചോദിച്ചു, എന്തിനാ പ്രദ മോളെ നീ ഇങ്ങനെയൊക്കെ? എന്തിനാണെന്നോ, നിങ്ങൾ ആരും എൻ്റെ ആരുമല്ല. ഇതാണ് എൻ്റെ അമ്മ. എനിക്ക് മത്സ്യറാണിയാകണം. അതിന് നിങ്ങളെല്ലാവരും മരിച്ചേ പറ്റൂ. ശേഷം ആ വീട് മുഴുവൻ തീയാൽ മെഹക്ക് കത്തിച്ചു. ഗാഥയും അർജുനും ആ വീടിനുള്ളിൽ കടന്ന് വെന്തുരുകി മരിച്ചു. വീടിൽ തീപിടിച്ച സംഭവം നാട്ടിൽ കാട്ടുതീ പോലെ പടർന്നു പിടിച്ചു. സംഭവം അറിഞ്ഞ് ഋഷിയും സ്ഥലത്തെത്തി. CCTV ചെക്ക് ചെയ്യുന്ന പോലീസുകാരുടെ കയ്യിലെ ദൃശ്യങ്ങൾ കണ്ട് ഋഷി സ്തംഭിച്ചു പോയി. പ്രദ ഗാഥയുടെ വയറ്റിൽ കത്തി കുത്തി കയറ്റുന്നു. ഋഷിക്ക് തന്റെ കണ്ണുകളെ വിശ്വസിക്കാനായില്ല.
വളരെ ബുദ്ധിമുട്ടി ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന അർജുനയും ഗാഥയും തന്റെ ഭാര്യയെ ക്രൂരമായി കൊന്നതോർത്തപ്പോൾ മനസ്സിൽ എന്തൊന്നില്ലാത്ത വെറുപ്പ് ഋഷിക്ക് പ്രഥയോട് തോന്നി. ഒരു നിമിഷം അവളെ തന്റെ കയ്യിൽ കിട്ടിയിരുന്നെങ്കിൽ കരണമടിച്ചു പോയിക്കണമെന്ന് അവന് തോന്നിപ്പോയി. സംഭവങ്ങളുടെ യാഥാർത്ഥ്യം തിരിച്ചറിയാതെ ഋഷി പ്രഥയെ തെറ്റിദ്ധരിച്ചു. ഇതേസമയം തന്നെ കെട്ടിയിട്ടിരുന്ന ഗുഹയിൽ നിന്നും ഒരുവിധം രക്ഷപ്പെട്ട് പ്രഥ പുറത്തേക്കിറങ്ങി. റോഡിലേക്ക് ഇറങ്ങിയ പ്രഥ അറിഞ്ഞത് തന്റെ ചേച്ചി ഗാഥയും അർജുനും മരിച്ചു എന്ന വാർത്തയായിരുന്നു. ഓടിക്കിതച്ച് അവൾ ഗാഥയുടെയും അർജുന്റെയും വീടിനരികിലേക്ക് എത്തി. വന്നപാടെ ഋഷി അവളെ കണ്ടതും പ്രഥ ഓടിപ്പോയി അവനെ കെട്ടിപ്പിടിച്ചു. ദേഷ്യത്തിൽ നിന്ന് ഋഷി അവളെ പിടിച്ചുമാറ്റി അവളുടെ കരണത്തിലണ്ട് പൊട്ടിച്ചു. എന്തിനു വേണ്ടിയായിരുന്നു ഈ നിരപരാധികളെ നീ ഉറുമ്പിനെ കൊല്ലും പോലെ കൊന്നു കളഞ്ഞത്? ഇന്നു മുതൽ നീ എനിക്ക് ആരുമല്ല. അല്ല, നിന്റെ കൂടെ ഉണ്ടായിരുന്നത് ആരാണ് പറയടി. മുഖംമൂടി ധരിച്ച് നിന്റെ കൂടെ ഉണ്ടായിരുന്നത് ആരെന്ന് പറയാൻ എന്ന് പറഞ്ഞ് ഋഷി അവളെ പിടിച്ച് കുലുക്കി. തന്റെ മുന്നിൽ നടക്കുന്നത് എന്തെന്നറിയാതെ പ്രഥ ആകെ സ്തംഭിച്ചിരുന്നു. നിറഞ്ഞൊഴുകുന്ന മെഴികളോടെ അവൾ ഋഷിയോട് ചോദിച്ചു, ഋഷിയേട്ടാ, എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഞാനതിന് എന്ത് ചെയ്തു? CCTV ദൃശ്യങ്ങൾ ഋഷി പ്രഥയ്ക്ക് നേരെ തിരിച്ചു വെച്ചു. ലാപ്ടോപ്പിലെ തന്റെ മുഖം കണ്ടതും പ്രഥ ഞെട്ടിപ്പോയി. ഋഷിയേട്ടാ, ഇത് ഞാനല്ല, ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്, എനിക്കിതൊന്നും അറിയില്ല. പക്ഷെ പ്രഥ പറയുന്ന ഒന്നും കേൾക്കാതെ ഋഷി പോലീസ് ഓഫീസറോട് പറഞ്ഞു, സാർ, ഈ കൊലപാതകയെ ജയിലിലടക്ക്. ഇത്രയും പറഞ്ഞ് അവളുടെ കഴുത്തിലെ താലിമാല ഋഷി വലിച്ചു പൊട്ടിച്ചു. പ്രഥയ്ക്ക് തന്റെ നെഞ്ചു പൊട്ടിപ്പോകും പോലെ തോന്നി. ലേഡി കോൺസ്റ്റബിൾ അവളെ ജീപ്പിലേക്ക് കയറ്റി. പോലീസ് സ്റ്റേഷനിലെത്തിയ പ്രഥയെ ജയിലിലടച്ചു. കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി എന്താണ് നടന്നതെന്നറിയാതെ അവൾ ആകെ ആശയക്കുഴപ്പത്തിലായിരുന്നു.